ഗൈസ് വെൽക്കം ടു ഡി എസ് വ്ളോഗ്സ്. സോ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി സോയാബീൻ കഴുകി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ ആ തരത്തിലുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിനകത്തിലോട്ട് സെയിം അളവിൽ തന്നെ കുറച്ച് ഗരം മസാല, അത് നിങ്ങളുടെ മസാലയുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ചേരം ഫ്രിഡ്ജിൽ മാഗ്നേറ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയാണ് രണ്ട് സവാള, തക്കാളി നീളത്തി അരിഞ്ഞത്, പച്ചമുളക് നീളത്തി അരിഞ്ഞത്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങും സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വേണ്ട പച്ചക്കറികൾ. കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് അതും എടുക്കാം. പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് അതിനകത്തൂടെ പാൻ വെക്കുക. നോൺ സ്റ്റിക്ക് ആയ അത്രയും നല്ലത്. പിന്നെ പാൻ ഒന്ന് ചൂടായി വരാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പാൻ ഒന്ന് ചൂടായി വന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ അതിനകത്തിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. നല്ലോണം നല്ലോണം തിളച്ച് വരണം. അപ്പം തിളച്ച് വരുമ്പം ഇത് പാൻ്റെ എല്ലാ വശത്തോടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിനകത്തിലോട്ട് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുകയാണ്. മൊത്തം ഇടാം കേട്ടോ, കാരണം നമുക്കിത് മൊത്തത്തിൽ ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു രീതിയിലായാൽ മതി. ഇപ്പം റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടും. സോ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ മൊത്തം അതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഫുൾ ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോ നല്ലോണം ഇളക്കി കൊടുക്കണം. ഒത്തിരി നേരം ഇട്ടേക്കരുത്, ഒരു സൈഡ് മാത്രമേ അപ്പോൾ ഫ്രൈ ആവത്തുള്ളൂ. ഫ്രൈ അല്ല, ജസ്റ്റ് ഫ്രൈ ആവത്തുള്ളൂ. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കണം, എന്നാലേ എല്ലാ സോയ ചങ്ക്സിൻ്റെയും എല്ലാ സൈഡും ആവത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം നല്ലോണം ഇളക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം ആകുമ്പം ഈ സോയ ചങ്ക്സിൻ്റെ കളർ മാറിയതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോഴും കുറച്ച് പേരുടെ ഒരു ചെറിയ ബ്രൗണിഷ് കളർ വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ വെള്ളി കളയ സൂക്ഷിക്കണേ. ഇപ്പം നമ്മുടെ സോയാബീൻ്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. സോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വേറൊരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്തിലേക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അത് നോൺ സ്റ്റിക്ക് ആയാൽ നല്ലത്. പിന്നെ അതിനകത്തിലേക്ക് നമ്മൾ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പൊട്ടി വരുമ്പോഴത്തേക്കും അതിനകത്ത് ഗ്രാമ്പൂ, പട്ട എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ നീളത്തി അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി, ഉരുളക്കിഴങ്ങും ഇപ്പിടണ്ട, അപ്പം നമ്മൾ സവാളയും പച്ചമുളകും മാത്രം ഇടുന്നുണ്ട്. സവാള ഒന്ന് മൂത്ത് വരണം നമുക്ക്. സോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം സവാള കുറച്ച് പെട്ടെന്ന് മൂക്കും. സവാള ഒരു ബ്രൗൺ ഓറഞ്ച് കളറാവണം. സോ നല്ലോണം ഇളക്കി കൊടുക്കണം, കുറച്ച് നേരം നല്ലോണം ഇളക്കി കൊടുക്കണം, എന്നാലേ ആവത്തുള്ളൂ. സോ ഇപ്പം നമുക്ക് സവാളയുടെ ക്വാണ്ടിറ്റി കുറഞ്ഞതായിട്ടും, ക്വാണ്ടിറ്റി കുറയുന്നതല്ലാതെ വാടുമ്പം അങ്ങനെ വാടുമല്ലോ ആ ഒരു രീതിയിലായി വന്നിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. സോ അതിനകത്തിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് മുളക് പൊടി. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതേ അളവിൽ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മസാലയുടെ ടേസ്റ്റിനനുസരിച്ച് ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. ഈ മസാലകളുടെ പച്ചമണം ഒന്ന് മാറി വരുന്നിടം വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് നല്ല രീതി തന്നെ ഈ മസാലയെ ഉള്ളിക്കകത്തും പച്ചമുളകിനകത്തും ആ എണ്ണയുടെ ആ ഒരു മിക്സിനകത്ത് നല്ലോണം മിക്സ് ആവണം. ആ മസാലയുടെ ആ ഒരു പച്ചമണം പോകണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഏകദേശം പോയി വരുന്നുണ്ട്. കുറച്ച് നേരൂടെ ഇളക്കി കൊടുക്കണേ, എന്നാലേ ആ ജസ്റ്റ് കറക്റ്റ് പച്ചമണം മാറത്തുള്ളൂ. ഇപ്പം ഏകദേശം എല്ലാം മാറി വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അതിനകത്തിലേക്ക് നേരത്തെ നമ്മൾ മസാലകൾ ഇട്ടപ്പം ഉപ്പിടാൻ മറന്നുപോയി. സോ നമ്മൾ ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് ഇളക്കണേ. നേരത്തെ ഞാൻ ഈ വെജിറ്റബിൾ മസാലയും മുളക് പൊടിയൊക്കെ ഇട്ടല്ലോ, അപ്പം അതിനകത്ത് നമ്മൾ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ ഈ സവാളയ്ക്കകത്ത് ഉപ്പിട്ടതിനനുസരിച്ച് വേണം ഇതിനകത്ത് ഉപ്പിടാൻ. പിന്നെ നമ്മളിനി അതിനകത്തിലോട്ട് തക്കാളി നീളത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാല ഈ തക്കാളിക്കകത്ത് അത്യാവശ്യം പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന മനസ്സിലാവും നമ്മൾ നേരത്തെ സ്ക്വയറിൽ അരിഞ്ഞു വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക, മൊത്തം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്യുക. ആ മസാല ഈ പൊട്ടറ്റോയുടെ ആ ഒരു വൈറ്റ് കളർ മാറി ഈ ഒരു മസാലയുടെ കളർ ആവുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സോയാ ബീൻസ് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ആ മസാലയൊക്കെ ഇതിനകത്തോട്ടൊന്ന് പിടിക്കണം. എല്ലാ ഉള്ളിയും തക്കാളിയും അതൊക്കെ സോയാബീൻസ് ചെറുതായിട്ടൊന്ന് അബ്സോർവ് ചെയ്യണം. അതിനുവേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ടില്ല. സോ അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് ഇതിനകത്തിലോട്ട് നമ്മുടെ ഉരുളൻകിഴങ്ങ് വേവാനുള്ള വെള്ളം ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെച്ച് ഇപ്പം നോക്കുവാണെങ്കിൽ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി വെള്ളം വറ്റുന്നിടം വരെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്യണം. ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്നോട്ട് നല്ല റോസ്റ്റ് രൂപത്തിൽ ആയി വരുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സോയാ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മേളിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വെച്ച് ഗാർലിഷ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സോയാ ബീൻ റോസ്റ്റ് റെഡിയാണ്. സോ എല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട്സ് കമൻ്റായിട്ട് അറിയിക്കണേ.